പണങ്ങി കുഞ്ഞു പണങ്ങി കാത്തെന്തോ അയ്യോ നക്കുന്നു അടി നക്കാടി തന്നെ നക്കുന്നു വഴക്കു പറ മോളെ മോളെ അച്ഛനാന്ന് പറയടി അതുകൊണ്ട് അച്ഛനാ മോള് ഇവിടെ ഇക്കിളി ഇട്ട് കൊടുത്തേ ഇക്കിളി ഇട്ട് കൊടു ഇത് കണ്ട എന്റെ കയ്യിലൊക്കെ നക്കുന്ന ഈ കൊച്ച് ലേവിറ്റൊക്കെ അറിയാവേ കൊച്ചിന് എന്തേ ഇനി എടുത്തോണ്ട് പോ അതിങ് എടുത്തോണ്ട് പോ എടുത്തോണ്ട് പോ മുട്ടായി തരാം എന്നാ മുട്ടായി 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 അല്ലടി ബിസ്ക്കറ്റ് അവളെ പറ്റിക്കാൻ ഞാൻ മുട്ടായി എന്ന് പറഞ്ഞതാണ്ടോ നമുക്ക് വാങ്ങാം വെളിയിൽ പോകുമ്പോഴേ നമുക്ക് വാങ്ങാം ഇനി എടുത്തോണ്ട് വാ മിടിക്ക് കേട്ടാ മിടിക്ക് ഇതാണ്ട കൊച്ചു എടുത്തോണ്ട് വരാൻ പഠിച്ചത് കണ്ടാ എന്നാ തിരുവിടെ തരാം ബിസ്ക്കറ്റ് തീർന്നു പോയി തീർന്നു പോയല്ലോ പാപ്പം അയ്യോ എന്നാ മിടിക്ക് കേട്ടാ മിടിക്ക് ഇവിടെ ഇരുന്നോ ഡാ ഡാ നിങ്ങൾക്ക് ശേഖാൻ തരുവോ ഒരു ശേഖാൻ്റെ മിടിക്ക് കേട്ടോ വാവേം കൂടെ കിടന്നോളാൻ പറവാനെ പാവോടി മോളച്ചനാ മോളച്ചനാ പക്ഷെ ഇവിടെ കിടന്നോളാൻ പറ കൊച്ചിനൊട്ടും അസൂയില്ല കേട്ടോ രണ്ട് കൊച്ചുങ്ങൾക്കും ഇല്ല രണ്ട് കൊച്ചുങ്ങളും പാവങ്ങളാ രണ്ടുപേരും ഫ്രണ്ട്സാ മോളെ അടി മോളെ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ കാത്തൂനെയാണോ കല്ലൂനെയാണോ ടെസയാണോ ടെറിയാണോ കാത്തു ആ കണ്ട ആരെയാ ഇഷ്ടം അമ്മേനെയാന്ന് അച്ഛനെയോ അച്ഛനെ അച്ഛനെ ഇഷ്ടമാ കാത്തൂൻ്റെ അടുത്ത് മോളെ ഒരു ഷേക്കാൻഡി വെച്ചേ ഒരു ഷേക്കാൻഡി വെക്കടി ചോദിക്കു ഷേക്കാൻഡെന്ന് പറ ആട്ടാൻഡെന്ന് പറഞ്ഞ ആള് തരത്തില്ല ഷേഖോ എന്നാ ഞാൻ ഇവിടെ വാവേ ഇവിടെ കിടത്തുവാന്നേ എന്റെ പൊന്നുവിനെ അമ്മ കിടത്താൻ ബാ ഇവിടെ വാ ബാ എന്റെ പൊന്നു വാ കൊതുവൊക്കെ കുത്തിയാണ്ടോ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോവാന്നേ ലജ്ജാവതിയെ നിന്റെ കള്ളക്കാരെ കണ്ണിൽ താമരത്താരോ എന്റെ താമരത്താരോ മോളെ തല വന്നോ ആ മോളിരുന്നോ ഇവിടെ കിടന്നോ അങ്ങനെ ലജ്ജാവതിയെ ഇത് ആറര തലവാ അത് പറ ഇത് ആറര തലവാ നീ ഇവിടെ കിടന്നോ നീ ഇവിടെ കിടന്നോ ഡൗൺ അവിടെ കിടന്നോ ഞങ്ങക്ക് എന്തായാലും ഞങ്ങക്ക് സമയം പാനിതാക്ക മതി കേട്ടാ നോ വായെടുത്ത് കൊണ്ടുവന്ന് കൈ കൈ വായലൊന്നും ഓടരുത് കേട്ടാ മിടക്ക് ചെവി പിടിച്ച് വലിക്കുന്നു കേട്ടാ എന്താ അവള് പാവം ആയതുകൊണ്ട് കൊഴപ്പില്ല എന്റെ അവി പിടിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട പാവം പാവം തടവിക്കോ ആരുടെ ചെവിയാ അത് സോഫ്റ്റ് കാത്തുന്റെ ആണോ അച്ഛന്റെ ആണോ ആരുടെ ചെവിയാ സോഫ്റ്റ് എന്റെ അച്ഛനാന്ന് അടി ഭയങ്കരി രണ്ടുപേരും ഇരുന്നു രണ്ടുപേരും ഇരുന്നു ഇല്ല ഒന്നും ചെയ്യത്തില്ല എന്തോ ഇതാണോ ആ ഇവിടെ ഉണ്ട് അടി കാത്തു എടുത്തില്ല കാത്തു എടുക്കാതെ അച്ഛനടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചതാ ഇവര് രണ്ടുപേരെയും കണ്ടിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ അവിടെ ഇല്ല വെട്ടത്തി ഉരുട്ടത്തി ജനിച്ചതുപോലെ അല്ലേ നക്കുന്നാ പോട്ടെ എവിടെ നക്കിയേ ആ സാരല്ല കേട്ടോ അമ്മ കൈ കഴിഞ്ഞിട്ടു മോളെ സ്നേഹിച്ച് നക്കുന്ന കേട്ടോ മോടെ കൂട്ട് തന്നെ കുഞ്ഞിലെ ഞങ്ങള് പാലും ഒക്കെ കൊടുത്ത് ഇല്ലടെ ഇവിടെ പാപ്പും ഒക്കെ കൊടുത്ത് വളർത്തിയതാ ഇവിടെ ഇനി വാ എന്തോ ഇതാരുടെ അച്ഛനാ വന്നാ ഇവിടെ വന്നിരി മോളച്ഛനാണെങ്കിൽ അല്ലെങ്കിൽ കാത്തു വിചാരിക്കും കാത്തുവിന്റെ അച്ഛനാന്ന്
ഇല്ലടി കുശുമ്പ് രണ്ടുപേർക്കും കുശുമ്പ് ആർക്കാ നമ്മളെ കുശുമ്പ് അടി കാത്തു ഞങ്ങൾ തള്ളി മാറ്റി കാത്തു അച്ഛന്റെ മടിയിൽ കയറി കടി ഇരിക്കുന്നു കുശുമ്പ് ഏറ്റവും എന്റെ ടിങ്കുവിനായിരുന്നു കാലുമാറ്റാം കാലുമാറ്റാം കേട്ടോ കാലുമാറ്റ ആമി വന്ന് മടിയിരിക്കുമ്പോഴേ കടിച്ച് അവളെ ഇങ്ങ് വാലിച്ചിടുവായിരുന്നു അവൻ കേറി ഇരിക്കുന്നു കാത്തു അച്ഛന്റെ പുറത്ത് കാലെടുത്ത് വെച്ചേക്കുന്നടി കാലുമാറ്റാൻ പറ അല്ലെങ്കി ഇരുന്നോട്ടെ അവള് കാല് പൊക്കി വെച്ചിട്ടോ ഇരുന്നോളാൻ പറയട്ടെ നോക്കി അയ്യത്തെല്ലാം നടന്ന് കൊതു കുത്തി മോടെ മുഖത്ത് ഇരുന്നോളാൻ പറ കാത്തു കൂടി ഇരുന്നോ ഇനി മകാത്ത് ഇവിടെ പോന്ന് കാത്തു പണങ്ങി പോവുക എന്തോ ഇത് കൈ തട്ടിയോ ആ സാരമില്ല കാത്തു പണങ്ങി പോകുവാന്ന് തോന്നുന്നു കാത്തു ഇരുന്നോടി കാത്തുന് വെട്ടം വായി ആ അത് കഴിയുമ്പോ നമുക്ക് കൈയും മുഖമൊക്കെ കഴിവാ കാത്തുവിനെ മടി കടത്തട്ടെ പോട്ടെ മടി കടത്തി ഓളെ വിടിരി വിടിരി ആളൊക്കെ കിടക്കുന്ന നോക്കിയേ തരത്തില്ല കൈ കെട്ടിക്കുന്ന നോക്കിയേ ആരാ ഈ വളയെല്ലാം വാങ്ങിച്ചു തന്നേ അമ്മയാണോ ഞങ്ങൾ യഥാർത്ഥത്തില് മസിൽ ട്രെയിനിങ്ങിന്റെ വീഡിയോ നമ്മളുടെ ലാസ്റ്റ് എപ്പിസോഡ് ആയിരുന്നു ലാസ്റ്റ് എപ്പിസോഡ് അല്ല സോറി ലാസ്റ്റ് കമാൻഡ് ആയിരുന്നു അതായത് ഇതിനകത്ത് മൂക്ക് കാറ്റടി എന്നുള്ളത് മസിൽ ട്രെയിനിങ്ങിന്റെ വീഡിയോ എടുക്കാൻ വന്നതാണ് അതിന്റെ ഇടയ്ക്ക് ആദവ് വന്ന് കയറി ആദവ് നമ്മളെ കൊണ്ടിട്ട് ഇത് എടുക്കാൻ സമ്മതിച്ചില്ല ഇവർ രണ്ടുപേർക്കും എന്റെ മടി ഇരിക്കണം മടി ഇരിക്കാനായിട്ട് വഴക്ക് തുടങ്ങി അങ്ങനെ അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ വീഡിയോ അങ്ങനെ ആയി പോയതാണ് കേട്ടോ എന്തായാലും ഇത് കൂടെ ഒന്ന് പറഞ്ഞേക്കാം ഇതിന്റെ എൻഡ് ചെയ്തിട്ട് നമ്മൾ അഞ്ചു പേരുടെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ മസിൽ ട്രെയിനിങ്ങിന്റെ മൗത്ത് ക്യാപ്പ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ് എല്ലാ ഡോഗിനും ട്രെയിൻ ചെയ്തിരിക്കണം ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും എന്തായാലും നിങ്ങൾ ഡോഗ് അഗ്രസീവ് അല്ലെങ്കിലും ചെയ്യണം കാരണം ഡോക്ടറിന് പെട്ടെന്ന് ഒരു മുറിവ് ക്ലീൻ ചെയ്യണമെങ്കിലോ സ്റ്റിച്ച് ഇടണമെങ്കിലോ ഒക്കെ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു സാധനമാണ് ഈ മസിൽ എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഒരിക്കലും ഒരു കാരണവശാലും ശ്രമിക്കരുത് ഇത് ആദ്യം കടയിൽ നിന്ന് വാങ്ങിക്കുക ഒന്ന് മണപ്പിക്കാനൊക്കെ അനുവദിക്കുക അപ്പൊ അതുമായിട്ട് ചെറിയൊരു പരിചയമാകും അത് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് ഇങ്ങനെ ഒരു ട്രീറ്റ് ഇടുക കണ്ടല്ലേ ട്രീറ്റ് ഇട്ടിട്ട് ഒരു പാത്രമായിട്ട് അങ്ങ് വെച്ചു കൊടുക്കുക എടീ മൂക്ക് കണ്ടാ മൂക്ക് ഈസി ആയിട്ട് കാരണം ഇത് കെട്ടാനുള്ള ഒരു സാധനമാണെന്നുള്ള ഒരു ഫീൽ അവക്ക് വന്നില്ലല്ലോ വീണ്ടും ഇടുക ട്രീറ്റ് ട്രീറ്റ് ഇടുക എടി ഇങ്ങോട്ട് പാടി ആദോ ആദോ ഒന്നും സമ്മതിക്കുന്നില്ല കേട്ടാ മഴയായത് കൊണ്ടിട്ട് നമ്മള് മഴ മാറിയ ഒരു ഗ്യാപ്പിലാ എടുത്തതേ അതാണ്ട ട്രീറ്റ് ഇടുക ഇങ്ങോട്ട് വാ ടീ കാത്തു മൂക്ക് കയറ്റ് എടുക്കുന്ന സമയം പറഞ്ഞാൽ മതി ഇതൊരു 20-25 തവണയെങ്കിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളു കേട്ടോ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഇനി ട്രീറ്റ് ഇടാതെ ഇപ്പൊ ട്രീറ്റ് ഇട്ടിട്ടില്ലേ ട്രീറ്റ് ഇടാതെ കാണിക്കുക കമാൻഡ് പറയുക മൂക്ക് കയറ്റേ കണ്ടോ ഇതൊരു 10-25 തവണ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക ഇത് 2-3 ദിവസമായിട്ട് ചെയ്താൽ മതി കേട്ടോ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക മൂക്ക് കയറ്റ് കണ്ട ട്രീറ്റിന് വേണ്ടിയിട്ടല്ല അല്ലാതെ അതിനകത്ത് മൂക്ക് കയറ്റാനായിട്ട് തുടങ്ങി ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഇമ്പോർട്ടന്റ് മൂക്ക് കയറ്റി കുറച്ചു നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ട്രീറ്റ് ഇടുക ഒടിച്ച് രണ്ടായിട്ട് ഇട്ടാൽ മതി കണ്ടോ ഇങ്ങനെ ഇടുക മൂക്ക് കയറ്റ് കണ്ടോ തലയുടെ ബാക്കിൽ ഇങ്ങനെ നമ്മൾ തടവി കൊടുക്കണം കേട്ടോ തലയുടെ ബാക്കിൽ അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ നമുക്കിത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയാളുടെ തലയുടെ ബാക്കി പിടിക്കത്തില്ലേ അപ്പൊ ആ തലയുടെ ബാക്കി പിടിക്കുന്നത് പുള്ളിക്ക് നെഗറ്റീവ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ അതങ്ങ് മാച്ച് ചെയ്യുവാണ് അതാണ്ട് ഇതിനകത്ത് ട്രീറ്റ് ഇട്ടു മൂക്ക് കയറ്റ് കണ്ടോ ഇങ്ങനെ വെക്കുക വെച്ചിങ്ങനെ തടവി കൊടുക്കുക ഒരു 10-12 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ യെസ് ഓക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കെട്ടാനായിട്ട് പറ്റും ഇത് ഇയാൾക്ക് കെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ ആക്കിയത് ഇത് ഇയാളുടെ സൈസ് അല്ല ഭയങ്കര ലൂസാണ് അപ്പൊ നമ്മൾ കെട്ടിയാലും ഇതങ്ങ് ഊരിപ്പോയി ഞാനിത് കെട്ടി നോക്കിയായിരുന്നു ആക്ച്വലി മൂക്ക് കയറ്റടി മൂക്ക് കയറ്റ് യെസ് ഗുഡ് ഗെയിം വാ ഞാൻ അടുത്ത് വാ ഗുഡ് ഗെയിം ആ ഇനി വാ അടുത്ത് വാ അടുത്ത് വാ ആ മൂക്ക് കയറ്റ് ഗുഡ് ഗെയിൽ ആ വെയിറ്റ് ഗുഡ് 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 ഗെയിൽ വെയിറ്റ് വെയിറ്റ് ഗുഡ് 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 ഇത്രയും നേരം അയാൾ ഇരുന്നതിന് നമ്മളൊരു ട്രീറ്റ് കൊടുക്കുവാണ് ഞാൻ എന്റെ അടുത്ത സ്റ്റേജ് കെട്ടുക എന്ന് പറയുന്നതാണ് നമുക്ക് കെട്ടാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാമല്ലോ നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് എന്തായാലും കെട്ടുന്ന വീഡിയോയും കൂടെ ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനിൽ കാണിക്കുന്നതായിരിക്കും ഇത് നമ്മുടെ 15-ാമത്തെ കമാൻഡ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇതുവരെ ചെയ്ത ഒരു പാറ്റേൺ ആലോചിച്ച് നോക്കാം പ്രീ ട്രെയിനിങ് കമാൻഡ്സ് ഇനിയുള്ളത് പോസ്റ്റ് ട്രെയിനിങ് ആണ് പ്രീ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് കമാൻഡ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്ത് ഒരു കണക്ടിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയതായിരുന്നു അതിനുശേഷം ഓരോരോ വാക്കുകൾ നമ്മൾ പഠിപ്പിച്ചു ഇപ്പൊ ഈ മൂക്ക് കയറ്റ് എന്നുൾപ്പെടെയുള്ള വാക്കുകൾ പഠിപ്പിച്ചു
അടുത്തത് പോസ്റ്റ് ട്രെയിനിങ് ആണ്. പോസ്റ്റ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള കമാൻഡ്സ് എല്ലാം നമ്മൾ റിവ്യൂ ചെയ്ത് നോക്കും. അതിൽ ചിലത് വർക്കാവും, ചിലത് വർക്കാവത്തില്ല. ചിലതെന്ന് പറയുന്ന ഒരു 50% ഉള്ളതായിരിക്കും പെർഫെക്ഷൻ. അങ്ങനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ കുറച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ട്, പെർഫെക്റ്റ് അല്ലാത്തതിനെ കൂടുതൽ നമ്മൾ പല സ്റ്റേജിലും ചെയ്ത് വരും. അത് പോസ്റ്റ് ട്രെയിനിങ്ങിന്റെ 2-3 വീഡിയോസ് ഉണ്ടായിരിക്കും. എന്തായാലും അതും കൂടെ കണ്ടാൽ മാത്രമേ നമ്മുടെ സീരീസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. പിന്നുള്ള അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഒബീഡിയൻസിന്റെ ട്രെയിനിങ് 6 ആണ് ചെയ്തേക്കുന്നത്. ലൈഫ് ഓഫ് ടെസ, ടെറി, ടൂണ, ഹാപ്പി, കല്ലു ആൻഡ് കാത്തു. ഇതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ടെസയുടെയും കാത്തുവിന്റെയും ആണ്. ഇതിവിടെ എൻഡ് ചെയ്യുവാണ്. എൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു ബേസിക് ഒബീഡിയൻസിന്റെ ട്രെയിനിങ് സീരീസ് ഉണ്ടായിരിക്കത്തില്ല. വേറെ എന്തെങ്കിലും ട്രെയിനിങ്ങോ മറ്റ് കണ്ടൻസോ ഒക്കെ ഉണ്ടായിരിക്കും. ഈ ട്രെയിനിങ് സീരീസ് ഇനി നമ്മൾ ഉണ്ടായിരിക്കത്തില്ല. കാരണം ഏകദേശം എല്ലാ കമാൻഡുകളും നമ്മൾ ഒബീഡിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പഠിപ്പിച്ച് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഇത്രയും കാര്യമാണ് ഇതിനകത്ത് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. 15th എപ്പിസോഡ് കഴിഞ്ഞു. 16th എപ്പിസോഡ് മുതൽ പോസ്റ്റ് ട്രെയിനിങ് ആയിരിക്കും. പോസ്റ്റ് ട്രെയിനിങ് ആണ് അതിന്റെ ഫിനിഷിംഗ് വർക്ക്. ഇപ്പൊ നമ്മൾ ഈ പഠിപ്പിച്ച കമാൻഡ്സ് എല്ലാം മാക്സിമം പെർഫെക്ഷനിലോട്ടും അവരുടെ ബിഹേവിയറിന്റെ ഭാഗമാക്കി മാറ്റാൻ അത് അത്യാവശ്യമാണ്. അടുത്ത വീഡിയോയിൽ കാണാം.